ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു മോം ടുബിക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഇത് എല്ലാം കൂടിയും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചിട്ടുണ്ട്. ഇനി ഒരു വിസ്കി യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അരച്ചെടുത്താലും മതി. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മീഡിയം സൈസുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മുട്ടയും വാനില എസൻസും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക, ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൽക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ഷുഗർ, 3/4 കപ്പ് ഷുഗർ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കണം. പൊടിക്കാത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് എടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ മുട്ട പൊങ്ങി വരാൻ പ്രയാസമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ വാനില എസൻസും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിംഗ് നിർത്താം. ഇനി അതിൽക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഒരു 3 ബാച്ചായിട്ട് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം 1 ബാച്ച് ഇട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിൽക്ക് നമ്മൾ പാലും കളറും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു റെഡ് കളർ കിട്ടണമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇത് ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മളിത് വിസ്ക് യൂസ് ചെയ്ത് ചെയ്യുമ്പം മെല്ലെ വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇപ്പം ഞാനിതിൽക്ക് 2 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫുഡ് കളർ ആഡ് ചെയ്യാണ്. ഞാൻ ഡിസൈറിൻ്റെ സൂപ്പർ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആവശ്യാനുസരണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് ചേർക്കണില്ല, കാരണം നമുക്ക് എത്രത്തോളം ആ ഒരു റെഡ് വേണമെന്നില്ല നോക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 1 ടീസ്പൂണൊക്കെ റെഡ് കളർ ആവശ്യമായിട്ട് വരും, ആ ഒരു ഡീപ്പ് റെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കട്ടൊന്നുമില്ലാതെ തന്നെ നമ്മളിത് ഇളക്കിയെടുക്കണം. ബിഗിനേഴ്സ് ആകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിസ്ക് ആണെങ്കിലും സ്പാച്ചിലൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മുട്ട താന്നു പോകരുത്. അപ്പോൾ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളറും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും യോജിപ്പിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് ബാച്ചായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കളറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബാറ്റർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഡീപ്പ് കളർ കിട്ടി. അപ്പോൾ ഇനിയൊരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ബേക്കിംഗ് ടിൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. താഴത്തും അതുപോലെ തന്നെ സൈഡ്സിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നോർമൽ മൈദ ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അങ്ങനെ ബേക്കിംഗ് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ എടുത്തു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും വിനീഗറും കൂടിയും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കേക്കിന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ആ ഒരു വെൽവെറ്റി ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നല്ല സോഫ്റ്റ് ആവും കേക്ക്.
അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിനി വേഗം ബേക്ക് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു വെൽവെറ്റി ടെക്സ്ചറൊക്കെ കിട്ടുക. ഞാൻ ബട്ടർ മിൽക്ക് അല്ല കേട്ടോ യൂസ് ചെയ്യണത്, ഇങ്ങനെയാണ്. ഇങ്ങനെ ബട്ടർ മിൽക്ക് യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, കാണാത്തവർ പോയി കണ്ടാൽ മതി. അങ്ങനെ ബാറ്ററി പൺ ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തട്ട് വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യണത്, ഓവനിലല്ല. അപ്പോൾ നമ്മളൊരു തട്ടിൻ്റെ ഉള്ളിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റ് വന്നിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഏകദേശം ഒരു 40 മിനിറ്റ് വീണ്ടും ബേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ കേക്ക് റെഡിയായി വന്നത്. അപ്പോൾ 40 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഡീപ്പ് റെഡ് കളറും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വെൽവെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂട് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കാം. ഒരിക്കലും സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തട്ടിൽ തന്നെ വെച്ച് പോയത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ അടിഭാഗം ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കേക്ക് പാൻ പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സൈഡിലിരുന്ന് ചൂട് പോകട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഫ്രോസ്റ്റിങ്ങും അതുപോലെ തന്നെ സിറപ്പൊക്കെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സിറപ്പാണ് ചെയ്യുന്നത്. ഇത് ഒരു 1/2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നോർമൽ നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ മധുരം കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രീം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്, നല്ലൊരു സ്റ്റിഫ് പീക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ബീറ്റിംഗ് നിർത്താം കേട്ടോ, ഓവർ ബീറ്റാക്കി എടുക്കരുത്. ഇനി അതിലേക്ക് ക്രീം ചീസും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാണ് വേണ്ടത്. ഞാനിത് ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് ക്രീം ചീസ്. ക്രീം ചീസ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ഒക്കെ മതിയാവും. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രോസ്റ്റിങ്. പിന്നെ ചിലർക്കൊന്നും ഈ ക്രീം ചീസ് അത്ര ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഒരു നോർമൽ വിപ്പിംഗ് ക്രീം കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മോം ടു ബിക്കുള്ള കേക്കാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ഈ ബേബീസിൻ്റെ കാല് പോലെ തോന്നിക്കുന്ന രീതിയിലൊരു ഫോണ്ടൻ വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാലിൻ്റെ ഒരു ഷേപ്പിലുള്ളത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരച്ചെടുക്കുകയാണ്. എൻ്റെ അടുത്ത് ഇതുപോലത്തെ കുക്കി കട്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഫോണ്ടൻ്റെ മേലൊന്ന് വെച്ച് ട്രേസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഫോണ്ടൻ്റ് അതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പിങ്കും ബ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പിങ്കിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുക. അപ്പോൾ ഞാനൊരു ഫോണ്ടൻ്റ് പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്, ലൈറ്റ് പിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ളൊരു നൈഫാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കേക്കിൻ്റെ ടൂൾസിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ കോൺഫ്ലവർ ആക്കി കൊടുക്കുന്നുണ്ട് നൈഫും മേലെ. അത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫോണ്ടിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വരച്ച് വെച്ച ആ ഒരു കാലിൻ്റെ ഇതുണ്ടല്ലോ, അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി.
ഇനി അടുത്തതായിട്ട് കട്ട് ചെയ്യണത് നമ്മൾ ആ കാലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വിരൽ പോലെ കാണിക്കണം നമ്മുടെ ഫിംഗേഴ്സ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോസിലും അതുപോലെ തന്നെ ചെറിയ റൗണ്ടുള്ള സംഭവങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബ്ലൂവിലും അതുപോലെ തന്നെ പിങ്കിലും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്യണത്. ഇപ്പം കേക്ക് മുകളിൽ ഒരു ഷേപ്പ് കിട്ടാത്തത് നമ്മൾ ആ ഒരു തട്ടിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന സമയത്ത് ബട്ടർ പേപ്പർ മടങ്ങി പോയതും കൊണ്ടാണ് കേട്ടോ. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് നമ്മൾ ക്രംകോട്ട് ചെയ്യണ സമയത്ത് ഒരേപോലെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്പഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കുക കേക്ക് ഒന്ന് അവിടെ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടിയതെടുക്കുക. ഓവറായിട്ട് വെട്ടിയതെടുക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് റെഡ് കളർ ഇങ്ങനെ ഫെയ്ഡായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പം നമ്മൾ ഓവറായിട്ട് വെട്ടിയത് കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര സോഗിയായി പോവും. അപ്പോൾ അത്ര ഒരു കേക്ക് അത്ര സുഖം ഉണ്ടാവില്ല കഴിക്കാനൊന്നും. ഇനി നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിങ് കേക്കിൽ ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. കേക്ക് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ലെയർ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രം കോട്ട് ചെയ്ത് കേക്ക് ഒരേപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം ഇത് സെറ്റ് ചെയ്തിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. എന്നിട്ട് ഞാനിപ്പം ഈ കേക്ക് ബോർഡ് ഒന്ന് വൃത്തിയാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിനി ഇതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ആ കേക്കിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ആ ക്രീമിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് കേക്ക് കാണാൻ വൃത്തി ഉണ്ടാവില്ല, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐസിങ് ചെയ്യാനും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഞാനൊരു ഭാഗത്ത് പിങ്ക് കളറ് ഐസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പിങ്ക് ഐസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. എന്നിട്ട് സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിത് സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പറ്റണ പോലെ നമ്മൾ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ സൈഡ്സും അതുപോലെ തന്നെ ടോപ്പ് പോർഷനും ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ ബ്ലാങ്കായ ഏരിയയിൽ നമ്മൾ ബ്ലൂ കളർ ചെയ്യും. ബോയ് ഓർ ഗേൾ എന്നല്ലേ ആ ഒരു ഇതിലാണ് ചെയ്യണത്. അപ്പോൾ ഒരു സൈഡ് പിങ്കും ഒരു സൈഡ് ബ്ലൂവും അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം പിങ്ക് നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു സൈഡ് നമ്മൾ നേരത്തെ പിങ്ക് ചെയ്ത് അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ കളറ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫോണ്ടൻറ്റ് ചെയ്തല്ലോ, ആ സെയിം കളർ തന്നെ ഈ ക്രീമിലും കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒന്ന് ഡാർക്കും മറ്റത് ലൈറ്റും ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ഇപ്പം കേക്ക് രണ്ട് സൈഡിലും പിങ്കും ബ്ലൂ ആക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ സ്റ്റാർട്ടിപ്പ് നോസിൽ യൂസ് ചെയ്തിട്ട് ബോർഡറും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. അപ്പം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിങ്ക് ഉള്ളിടത്ത് ബ്ലൂവും ബ്ലൂ ഉള്ളിടത്ത് പിങ്കും, അങ്ങനെയാണ് നമ്മൾ ഈ ബോർഡേഴ്സൊക്കെ വരച്ചു കൊടുക്കുന്നത്. മുകളിൽ മാത്രം ബ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ബോർഡർ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൂ വെച്ചിട്ട് കേക്കിൻ്റെ മുകളിലും അതുപോലെ തന്നെ സൈഡ്സിലൊക്കെ ബോർഡറായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ അടിഭാഗത്ത് പിങ്ക് ഉള്ളിടത്ത് ബ്ലൂവും ബ്ലൂ ഉള്ളിടത്ത് പിങ്കും ആയിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ബോയ് ഓർ ഗേൾ എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയിമൊക്കെ എഴുതാൻ യൂസ് ചെയ്യുന്ന നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിങ്ക് ഉള്ളിടത്ത് ബ്ലൂവും ബ്ലൂ ഉള്ളിടത്ത് പിങ്കും ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ പിങ്ക് ഉള്ളിടത്ത് ബോയ് എന്നാണ് എഴുതണത്. ബോയ് എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അതേ സെയിം ബ്ലൂ വെച്ചിട്ട് കേക്ക് ബോർഡിൽ ബേബി എന്ന് എഴുതി കൊടുക്കുകയാണ്. പിങ്കിൽ നമ്മൾ ഷവർന്ന് എഴുതും, ബേബി ഷവർന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗേള് എന്നുള്ളത് പിങ്കിൽ ബ്ലൂവിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷവറും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻറ്റിൻ്റെ ഈ കാലുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ പിങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വിരലുകൾ, അതായത് ഫിംഗേഴ്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർക്കിൾസ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം കേക്ക് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ വലിയ ബോൾസ് സെൻറ്ററിലും അതുപോലെ തന്നെ ചെറിയ ബോൾസ് ഈ പിങ്കും ബ്ലൂ ഉള്ള ഏരിയയിലും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മോം ട്യൂബിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.